ഹലോ, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷഹം, തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപ്പീഡിക് സർജനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്ലാന്റാർ ഫേഷ്യറ്റിസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്ന അസുഖത്തിനെ പറ്റിയാണ്. ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ മടമ്പിൽ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞ ഒരു ടിഷ്യൂ ഉണ്ട്. അപ്പൊ അതിലുള്ള നീർക്കെട്ട്, കുറേ നീർക്കെട്ട് അത് കാരണമുണ്ടാകുന്ന വേദന, അതിനാണ് പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ളവരിലാണ് അത് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, അമിത ഭാരമുള്ളവര്, കുറേ നിന്ന് ജോലി ചെയ്യുന്നവർ, ഹാർഡായ സർഫസിൽ ടൈൽസ് അല്ലെങ്കിൽ ഒരുപാട് ഷൂ, റണ്ണിങ് ഷൂ, പ്രോപ്പർ ആയിട്ടുള്ള റണ്ണിങ് ഷൂ ഇടാതെ ട്രാക്കിൽ കുറെ ഓടുന്നവർക്ക്, കുറെ വെയിറ്റ് എടുത്ത് നടക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ പാടയിൽ, കാലിന്റെ മടമ്പിന്റെ ആടുള്ള പാടയിൽ നീർക്കെട്ട് വരുന്നതും വേദന വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പിന്നെ എങ്ങനെയാണ് തിരിച്ചറിയാം? പ്ലാന്റാർ ഫേഷ്യറ്റിസ് വന്നു കഴിഞ്ഞാലും വന്ന ആൾക്ക് പെട്ടെന്ന് ഉറങ്ങി രാവിലെ തന്നെ കാലത്ത് എണീക്കുമ്പോൾ ആദ്യമായിട്ട് കാൽപാദം നിലത്ത് വെക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും. കുറച്ച് നടന്നതിന് ശേഷം ആ വേദന കുറഞ്ഞു വരുന്നത്. എന്നാലും പ്ലാന്റാർ ഫേഷ്യറ്റിസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നടക്കുന്നവരും എല്ലാ സമയത്തും വേദന കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ഇരുന്നതിന് ശേഷം പിന്നീട് നടക്കാൻ തുടങ്ങുമ്പോഴും അപ്പോഴും ഇതേപോലെ വേദന ഉണ്ടാവാറുണ്ട്. പിന്നെ കാലിൽ ചെറിയ തടിപ്പ് പോലെ ഫീല് ചെയ്യുക, അങ്ങനെയൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ട് കാണുന്നത്. അപ്പൊ അത് അതിനെ തടയാൻ എന്താണ് ചെയ്യേണ്ടത്, പ്രിവെൻഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീടുകളിൽ പിന്നെ ജോലി സമയത്ത് അല്ലെ വീടുകളിൽ നടക്കുമ്പോഴൊക്കെ നമ്മളെ മെഡിക്കേറ്റഡ് MCR റബ്ബർ ചെപ്പലുണ്ട്, ആ ചെപ്പൽ ഉപയോഗിക്കുക. പിന്നെ കണ്ടിന്യൂസ്ലി ഒരേ നൃത്തം നിന്നിട്ടുള്ള ജോലി ഒഴിവാക്കുക. ഒരു 20 മിനിറ്റ്സ് ഒക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക, അങ്ങനെ ജോലി ചെയ്യുക. അതേപോലെ അമിത ഭാരമുള്ളവർ ഭാരം ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ, തൈറോയിഡ് ഒക്കെ ഉള്ളവരും അത് കൺട്രോൾ ആയിട്ട് വെക്കാം. ഇനി അതിന്റെ ചികിത്സ, ഒരു പ്ലാന്റാർ ഫേഷ്യറ്റിസ് അല്ലെങ്കിൽ പിന്നെ ഉപ്പൂറ്റി വേദന വന്നാൽ നിങ്ങൾ അടുത്തുള്ള ഓർത്തോ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കാരണം അത് സാധാരണഗതിയിൽ കൂടുതൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഈ ഫേഷ്യന്റെ തടിപ്പായിട്ടാണ് വേദന ഉണ്ടാവാറ്. അതുകൂടാതെ പിന്നെ വാദ സംബന്ധമായിട്ടും ഇതേപോലെ എൻഡിസൈറ്റിസ്, പ്ലാന്റാർ ഫേഷ്യറ്റിസ് വരാറുണ്ട്. അപ്പൊ അത് ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന്റെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസസ്, മടമ്പിന്റെ ഫേഷ്യൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്. അതുകൂടാതെ ചെരുപ്പ് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ വേദന നീർക്കെട്ട് കുറക്കുന്ന NSAIDs പോലത്തെ പിന്നെ മെഡിസിൻ ഇത് കഴിച്ചിട്ടും വ്യത്യാസം വരുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഒന്ന് പിന്നെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആണ്, ആ മടമ്പിന്റെ നീർക്കെട്ട് കുറക്കാനുള്ള. പിന്നെ അവിടെ ലോക്കലായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നതാണ്. ആ വെച്ച് കഴിഞ്ഞാൽ നല്ല വിധത്തിൽ പിന്നെ അസുഖം മാറുന്നതാണ്. എൻ്റെ കൂടെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസസ് റെഗുലറായിട്ട് ചെയ്യണം. ഇല്ല എന്നിട്ടും ബുദ്ധിമുട്ട്, പിന്നെ ചില വളരെ കുറഞ്ഞ പേരിൽ വീണ്ടും വീണ്ടും ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്ലാന്റാർ ഫേഷ്യ റിലീസ് അതാണ് ചെയ്യാറ്.